അതുപോലെ തന്നെ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം നമ്മളുടെ സാമ്പത്തികമായിട്ട് നമ്മളെ ചൂഷണം ചെയ്യാനുള്ള കുറേ ആളുകളും തട്ടിപ്പുകാരും കുറേ ഉണ്ട്. ഒരു ബൈക്ക് പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചാടി കയറുകയാണ്. കണ്ടോ, ഞാനൊന്ന് ഓടിക്കട്ടെ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി കയറിയിരിക്കുകയാണ്. അപ്പോ ഇനി മുതൽ നമ്മുടെ ചാനൽ ഐ ആം സുധീർ കബീർ എന്നുള്ള യൂസർ ഐ ഡിയിലും അതുപോലെ തന്നെ ഐ ആം സുധീർ കബീർ എന്നുള്ള പേരിലാണ് നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ സ്റ്റേ വിത്ത് മീ, ഐ ആം സുധീർ കബീർ. അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയൊരു സാധനമാണ്. വേറൊന്നല്ല, ഒരുപാട് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ, ഞാനൊരു മുസ്ലിമാണ്, സോ എനിക്ക് അതുപോലെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പം ഒത്തിരി പേര് പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് തമിഴ്നാട്ടിലെ ഈർവാടി എന്ന് പറയുന്ന പള്ളിയും അതിന്റെ ചുറ്റുപാടുമുള്ള ഒരുപാട് സ്ഥലങ്ങളും. അപ്പോ പലരും ജസ്റ്റ് ഈർവാടി വരെ വന്നിട്ട് തിരിച്ചു പോകുന്ന, അല്ലെങ്കിൽ പല സ്ഥലങ്ങളും അറിയാൻ വയ്യാതെ തിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് എങ്ങനെയൊക്കെ ഏതൊക്കെ പള്ളി സ്ഥലങ്ങളിലാണ് പോകാനുള്ളത്, അതിന് എന്ത് ദൂരം വരും, എങ്ങനെയൊക്കെയാണ് നമ്മൾ പോകാൻ എളുപ്പമാർഗങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ള ചർച്ച ചെയ്യുന്നത്. അപ്പോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഈർവാടി, അതുപോലെ കാട്ടുപള്ളി, കഞ്ഞിപ്പള്ളി, അർക്കസുമാട പള്ളി, അതുപോലെ തന്നെ കടൽക്കര, പിന്നെ നമുക്ക് ഏറ്റവും കുറച്ച് ദൂരമുള്ളത് വാലി നോക്കം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇത്രയും സ്ഥലങ്ങളെ കവർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും വാലി നോക്കൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്, കടൽക്കരയും ഒക്കെ സൂപ്പർ ആണ് കാണാൻ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് പോകാം. ഞങ്ങള് ആലപ്പുഴയിൽ നിന്ന് ബൈക്കിലാണ് ഈർവാടി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് വന്നത്. മധുര ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ഒരു സ്ഥലമാണ് രാമനാഥപുരം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ഈർവാടി എന്ന് പറയുന്ന ഈ ഒരു ദർഗാ ഷെരീഫ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ ബൈക്കിലാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈർവാടിയിലെ ഇബ്രാഹിം ബാദുഷാ എന്ന് പറയുന്ന മഹാനവർകൾ ഉറങ്ങുന്ന ആ ഒരു മണ്ണാണ് ഈ ഒരു നമ്മൾ മുന്നിൽ കാണുന്നത്. അവിടേക്ക് കയറുന്ന പ്രധാന കവാടമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ മറമാടപ്പെട്ട സ്ഥലങ്ങൾ, അതായത് കബറിടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒത്തിരി പേരുണ്ട്, മന്ത്രിമാരുണ്ട്, അതുപോലെ തന്നെ ഡോക്ടർമാരുണ്ട്, അദ്ദേഹത്തിൻ്റെ വക്കീലന്മാരുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുടെ കബറിടങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഒരുപാട് ആളുകളെയും കാണാം. ഈ ആളുകളൊക്കെയും അവരുടെ ഓരോരോ അഭിലാഷങ്ങളും അതുപോലെ ഓരോരോ പ്രശ്നങ്ങളും ഒക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് അതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇവിടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളീ കാണുന്ന വീഡിയോയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ദർഗാ ഷെരീഫിൻ്റെ ഒരു വീഡിയോ ആണ്. ഞങ്ങളിവിടെ രാത്രി ഒരു 10 മണി ആ ഒരു ടൈമിനോടടുത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രധാന കെട്ടിടമാണ്, അതായത് ഇബ്രാഹിം ബാദുഷാ എന്ന് പറയുന്ന ആ മഹാനവകൾ ഉറങ്ങുന്ന ആ ഒരു കെട്ടിടമാണ് ഈ ഒരു നമ്മൾ കാണുന്നത് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈർവാടിയിൽ വന്നാൽ നമ്മൾ ആദ്യം പോകേണ്ട ഒരു സ്ഥലം, അതായത് ഈർവാടിയിലെ പ്രധാനപ്പെട്ട ദർഗാ ഷെരീഫാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കവർ ചെയ്യാനോ ഒന്നും സാധിച്ചില്ല. രാത്രി ആയതുകൊണ്ട് നമുക്ക് പെർമിഷനൊന്നും വാങ്ങാനും എടുക്കാനോ ഒന്നും പറ്റിയില്ല. പിന്നെ ജസ്റ്റ് നമ്മളതിങ്ങനെ എടുത്തു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങളുടെ ഒരു അറിവിലേക്ക്, ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ദർഗാ ഷെരീഫിൻ്റെ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സമയം രാവിലെ 7 മണി ആ ഒരു ടൈമാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലത്തെ ആ ഒരു നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡും ഒക്കെ കഴിച്ചിട്ട് ഇനി നേരെ നമ്മൾ പോകാൻ പോകുന്ന കാട്ടുകളിലേക്കാണ്. അതായത് ഇപ്പോൾ ഈർവാടി ദർഗാ ഷെരീഫ് എന്ന് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്. ഈ വഴിയിലേക്ക് നമ്മൾ തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാട്ടുപള്ളി എത്തും. നടന്നു പോകാവുന്ന ദൂരം തന്നെ ഉള്ളൂ. ഇപ്പോൾ ഓട്ടോയും ബാക്കിയുള്ള സർവീസസും ഒക്കെ അവൈലബിൾ ആണ്. എന്നാൽ തന്നെ നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 മിനിറ്റോളം അല്ലെ 10 മിനിറ്റ് മാക്സിമം, വളരെ പതിയെ നടക്കുന്ന ആളുകളാണെങ്കിൽ 10 മിനിറ്റ് മാക്സിമം നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാട്ടുപള്ളി എന്ന് പറയുന്ന ആ ഒരു പള്ളിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അവിടെയാണ് അമീർ അബ്ബാസ് മന്ത്രി എന്നൊക്കെ പറയുന്ന മന്ത്രിമാരും അതുപോലെ തന്നെ ഒരുപാട് ഡോക്ടർമാരും അതുപോലെ ഒരുപാട് വക്കീലന്മാരായിട്ടുള്ള ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ഈ ഇബ്രാഹിം ബാദുഷാ എന്ന് പറയുന്നൊരു രാജാവായിരുന്നു ആ നാട്ടിലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോക്ടർമാർ, ഇതിപ്പോൾ കണ്ടോ, ഡോക്ടർമാരുടെയൊക്കെ അതുപോലെ വക്കീലന്മാരുടെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെയും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരുടെയൊക്കെ മക്ബറകൾ ഈ പറഞ്ഞ കാട്ടുപള്ളി എന്ന് പറയുന്ന
ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഹക്കീം ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ മക്ബറ വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു മക്ബറയാണ്. നമുക്കിവിടെ ചങ്ങലയിൽ കിടക്കുന്നതും അതുപോലെയൊക്കെയുള്ള ഒരുപാട് ആളുകളെയും കാണാൻ സാധിക്കും. പലവിധ അസുഖങ്ങളുമായിട്ട് മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ചങ്ങലയിൽ കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം നമ്മളുടെ സാമ്പത്തികമായിട്ട് നമ്മളെ ചൂഷണം ചെയ്യാനുള്ള കുറേ ആളുകളും തട്ടിപ്പുകാരും കുറേ ഉണ്ട്. അതും നമ്മൾ സൂക്ഷിക്കണം. അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അർഹതപ്പെട്ടവർക്ക് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നൊരു സ്ഥലം തന്നെയാണ്. നമ്മൾ കാട്ടുപള്ളിയിൽ നിന്ന് അവിടുത്തെ സന്ദർശനങ്ങളൊക്കെ കഴിഞ്ഞു നേരെ ഇനി അറക്കസുമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് വളരെ അടുത്താണ്. നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് ബസ് സോറി ഓട്ടോ അടക്കമുള്ള സർവീസസ് നമുക്ക് അവൈലബിളാണ് അറക്കസുമ്മയുടെ ആ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതായത് ഏർവാഴിയുടെ ആ പ്രധാന കവാടത്തിൽ നിന്ന് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ തന്നെ റൈറ്റിലേക്കുള്ള റോഡ് നമ്മൾ കയറി നമുക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് വീഡിയോ 4x സ്പീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്നൊരു ദൂരമാണ്. പക്ഷേ നേരത്തെയൊക്കെ ഇത് കാട്ടുപള്ളിയുടെ ഉള്ളിലൂടെ നമ്മൾ നടന്ന് മണലിലൂടെ നടന്നാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇപ്പോൾ അങ്ങോട്ടേക്ക് നല്ലൊരു റോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ റോഡിൽ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത എല്ലാ സ്ഥലത്തും ഇഷ്ടംപോലെ ഹമ്മുണ്ട്. ഒന്നാമത്തെ കാര്യം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടോ, ചെറിയ കുട്ടികളൊക്കെ നമ്മളുടെ വട്ടം ചാടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ വീഡിയോ 4x സ്പീഡാണ്. ഇത് 20 കിലോമീറ്റർ താഴെയുള്ള സ്പീഡിലാണ് നമ്മൾ ഈ റോഡിൽ കൂടെ പോയേക്കുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പം കൊച്ചുകുട്ടികളൊക്കെ എപ്പോഴും വട്ടം ചാടാൻ ചാൻസുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. സൈഡിലേക്കൊക്കെ നമ്മളിതിപ്പോൾ നമ്മുടെ ക്യാസൻ CN10 അകത്ത് എടുത്തേക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നല്ലൊരു വ്യൂവും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. ഇത് കുറച്ച് ദൂരം അങ്ങോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അർക്കസുമ്മയുടെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഫുള്ളായിട്ട് അങ്ങും നമ്മൾക്ക് ഈ ഒരു കബറിടം വരെ എത്താനുള്ള ഓപ്ഷൻ ഇല്ല. എന്ന് വെച്ചാൽ നമ്മളുടെ റോഡ് അത്രയും വരെ എത്തിയിട്ടില്ല. കുറച്ച് ഭാഗം കൊണ്ട് റോഡ് തീരും. പിന്നീട് നമ്മൾ നടന്നു പോകണം. കുറച്ച് ഭാഗം നമ്മൾ നടന്നു പോകേണ്ടതായിട്ട് വരും. മണലിലൂടെ നടക്കണം. അപ്പോൾ അങ്ങനെ കുറച്ചുള്ളിലേക്ക് കയറിയിട്ടാണ് ആ ഒരു മക്ബറ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ അർക്കസുമ്മ ഇത്രയും ഒരുപാട് ആളുകൾ അവരെ ഉപദ്രവിക്കാനായിട്ട് വന്ന സമയത്ത് ആ ഉമ്മ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് ഇത് അന്നൊക്കെ ഇവിടെ ഈ ഫുള്ള് മുൾച്ചെടികളാണ്. ആ മുൾച്ചെടികളുടെ ഇടയിലൂടെ ഓടി അവർ ഇവിടെ വന്ന് മറമാടപ്പെട്ടു എന്നുള്ളതാണ് വിശ്വാസം. നമ്മളുടെ ബൈക്ക് അവിടം വരെ വരത്തുള്ളൂ. ഇനി അങ്ങോട്ട് മണലിൽ കൂടെ നമ്മൾ നടന്നു പോകണം. ഞാനിപ്പോൾ ഈ വീഡിയോ ഒരു 5x സ്പീഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുഴപ്പമില്ലാത്ത മണലാണ്. വലിയ കാല് കുഴഞ്ഞു പോകുന്ന രീതിയിലുള്ള മണലൊന്നുമല്ല. അത്യാവശ്യം നമുക്ക് നടന്നു പോകാവുന്ന രീതിയിലുള്ളൊരു മണലാണ്. പക്ഷേ എന്നെ തന്നെ ബാക്കിയുള്ള ആ ഒരു ഏരിയയൊക്കെ ശരിക്കും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ നമുക്ക് നടന്നു പോകുമ്പോഴേ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ പണ്ടത്തെ ആ ഒരു കാലത്ത് ഇവിടെയൊക്കെ ഞങ്ങൾ ആദ്യ കാലങ്ങളിലൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ളും മുൾച്ചെടികളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമുണ്ട്, മറ്റേ മുള്ളുള്ള ഒരുപാട് ചെടികൾ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഇടയ്ക്കൂടെയൊക്കെ ഈ ഒരു ഉമ്മിച്ച അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഇവിടെ വന്നു അവിടെ വെച്ച് മരണപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ വിശ്വാസവും ഐതിഹ്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ആ അർക്കസുമ്മ എന്ന് പറയുന്ന ഉമ്മിച്ചയുടെ മക്ബറ അല്ലെങ്കിൽ കബറിടം ഉള്ളത്. അവിടേക്കാണ് നമ്മളീ പോകുന്നത്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഏർവാടിയിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ രാത്രിയിൽ ഇറങ്ങി രാവിലെ ഇവിടെ എത്തിയെന്നാൽ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇതിൽ കാണുന്ന എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് പോയി കവർ ചെയ്തിട്ട് വരാം. മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അത് മൊത്തവും നിങ്ങൾ പോകാൻ ശ്രമിക്കുക. എല്ലാ സ്ഥലത്തും പോകാം. സ്വന്തമായിട്ട് വണ്ടിയിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സൗകര്യമായിട്ട് എല്ലാ സ്ഥലത്തും പോകാം. ദ മൈലൊക്കെ ഉണ്ട് കേട്ടോ, ആ മൈലിനെയൊക്കെയാണ് നമ്മൾ അവിടെ കാണിച്ചത്. അപ്പോൾ ഇതാണ് അർക്കസുമ്മ എന്ന് പറയുന്ന ആ ഉമ്മിച്ചാട മക്ബറ മുന്നിലേക്ക് കാണുന്ന ആ ഒരു ബിൽഡിങ്ങാണ്, ആ ഒരു കെട്ടിടത്തിലാണ്. അതുപോലെ അതിൻ്റെ ഇടതുവശത്തും വലതുവശത്തുമൊക്കെ അതിൻ്റെ പുറയിലേക്കൊക്കെ ആയിട്ട് ഓരോ പുതിയ കബറിടങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ നേരത്തെ തന്നെ ഇടതുവശത്തൊക്കെ നേരത്തെ തന്നെ ഉള്ളതാണ് കബറിടങ്ങൾ. അതിൻ്റെ പുറകിൽ ഒരു പുതിയതായിട്ടൊരു കബർ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെല്ലുമ്പോഴും ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട്. ഒരുപാട് ആളുകൾ ഈ മണലിലൂടെ നടന്ന് ഇത്രയും ദൂരം നടന്ന് വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ട് പോകുന്നൊരു സ്ഥലമാണ്. ഒരു പ്രധാനപ്പെട്ടൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഏർവാടി വരുന്നവർ മസ്റ്റായിട്ടും ഇവിടെ മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ അത് വലിയ നഷ്ടമായിരിക്കും. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഇനി നിങ്ങൾ വല്ല ഔട്ട്സൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വ്യൂവിങ് എക്സ്പീരിയൻസ് കിട്ടുന്നൊരു സ്ഥലം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അർക്കസുമ്മയുടെ ആ ഒരു കബറിടത്തിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ കടൽക്കര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയ വഴി തന്നെയാണ്. ഇത് നല്ല ഫാസ്റ്റായിട്ടാണ്, അതായത് 10x സ്പീഡിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഓടിച്ചു വിട്ടേക്കുന്നത്. അപ്പോൾ മാക്സിമം
നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട ഒരാവശ്യം ഇവിടെ വരുന്നില്ല. എല്ലാ വീഡിയോസും നമ്മൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഇതാ കെ എൽ വണ്ടിയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടേ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ വിസിറ്റേഴ്സ് വരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾ അതാ ഇപ്പോൾ നമ്മൾ എത്താൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ വന്നു, ആ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു. ഇപ്പോൾ നമ്മൾ മുന്നേ കാണുന്നത് നമ്മൾ ആദ്യം കാണിച്ച എയർവാടിയുടെ പ്രധാന കവാടമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നമ്മൾ കടൽക്കര എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇബ്രാഹിം ബാദുഷാ എന്ന് പറയുന്ന ഈ ഒരു മഹാനവർകൾ ഇവിടെ വന്ന സമയത്ത് അദ്ദേഹം കൊടിമരം നാട്ടിയ ഒരു സ്ഥലമാണ് ഈ പറയുന്ന കടൽക്കര എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൊടിമരം നാട്ടിയ ഒരു സ്ഥലമാണ്. ഇപ്പോൾ അവിടെ നിലവിൽ പഴയ കൊടിമരവും കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ അവിടെ ഫുള്ളായിട്ട് ഡിസ്ട്രോയ് ആയി പോയി, കടലെടുത്ത് പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവിടെ പുതിയതായിട്ട് ഒരു ചെറിയൊരു കല്ലുകൊണ്ട് ഒരു കൊടിമരമൊക്കെ കെട്ടി അവിടെ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പഴയ കൊടിമരവ് കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഇടയ്ക്ക് നമ്മുടെ വണ്ടി ഒന്ന് ഓഫായി പോയിരുന്നു, അപ്പോൾ പിന്നീട് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോവുകയാണ്. അത് കൊടിമരത്തിൻ്റെ കടൽക്കരയിലേക്കാണ് നമ്മൾ ഈ പോകുന്നത്. ഈ കടൽക്കര എന്ന് പറയുമ്പോൾ തന്നെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ശരിക്കും ഒരു ബീച്ചാണ്. അപ്പോൾ അവിടെ ഒരുപാട് വിസിറ്റേഴ്സ് വരാറുള്ള സ്ഥലമാണ്. ഇത് ആ ഒത്തിരി വണ്ടികളൊക്കെ കിടപ്പുണ്ടോ. നമ്മൾ ഈ കടൽക്കര വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒത്തിരി ദൂരം നമുക്ക് നടന്നു പോകേണ്ടതുണ്ട്. ഈ കൊടിമരത്തിലേക്ക് ഒരുപാട് ദൂരം നമുക്ക് നടന്നു പോകണം. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 11 മണി ആ ഒരു ടൈമൊക്കെയാണ്. പക്ഷേ എന്നാൽ തന്നെയും നമുക്ക് വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ ഇവിടുത്തെ വെള്ളത്തിനൊക്കെ പ്രത്യേകം, ഞാനിപ്പം നമ്മുടെ വീഡിയോയിൽ കളർ ഗ്രേഡിയൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. എങ്ങനെയാണോ എടുത്തത് അത് അതുപോലെ തന്നെ നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. സോ നമ്മൾ എഡിറ്റിങ്ങിൽ വീഡിയോയിൽ വേറെ ഒരു ഓപ്ഷൻസ് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്. അതുപോലെ ഇവിടെ ഒരുപാട് ആളുകൾ ഈ ഒരു ബീച്ചിൽ വന്ന് ഇറങ്ങി നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം നടന്നു പോകാനുണ്ട്, നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് നടക്കാം. ഇവിടെയും കുറേ ആളുകൾ മീൻപിടുത്തവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഉപജീവനം നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഈ കടൽക്കരയിലൂടെ നടന്നു പോകാനായിട്ടുണ്ട്. ഇവിടുത്തെ മണൽ ഒരു ചുവന്ന കളറുള്ള മണലാണ്. അത് നമുക്ക് ഈ വീഡിയോ കാണുമ്പം, ഞാനിപ്പോൾ നല്ല ഫാസ്റ്റ് 10x സ്പീഡിലാണ് ഞാൻ ആ വീഡിയോ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അത് എത്രത്തോളം മനസ്സിലായിട്ടൊന്നും അറിയത്തില്ല. ഇത് നമ്മുടെ ചങ്കപുറം അഖിലാണ് നമ്മുടെ കൂടെ ഉള്ളത്. അഖിലും ഞാനും കൂടെയാണ് ബൈക്കിൻ്റെ അകത്ത് ഈ ഒരു യാത്ര പോയത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് കണ്ണ് തുറന്ന് നോക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഏകദേശം 11:00-11:30 ആ ഒരു ടൈമൊക്കെയാണ്. അപ്പോൾ നമുക്ക് ക്യാമറയിലേക്കൊന്നും അങ്ങനെ കണ്ണ് തുറന്ന് നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വെയിലുണ്ട് അവിടെ. പക്ഷേ എന്നാൽ തന്നെയും ചൂടോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ആ മണൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ബാക്കിലെ മണലുണ്ടോ, ചുവപ്പ് കളറാണ് ആ മണലിന്. അവിടെ മിക്കവാറും സ്ഥലത്തേക്ക് മണൽ ചുവപ്പ് കളറാണ്. അങ്ങനെ നമ്മുടെ അഖിൽ ബ്രോയ്ക്ക് അതാ ഒരു ബൈക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ബൈക്കാണ്. അപ്പോൾ അത് കണ്ടപ്പം ഒരു ബൈക്ക് പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചാടി കയറുകയാണ്. കണ്ടോ, ഞാനൊന്ന് ഓടിക്കട്ടെ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി കയറിയിരിക്കുകയാണ്. അപ്പോൾ അഖിൽ ബ്രോ അതൊരു സന്തോഷം. അപ്പോൾ എന്തായാലും അങ്ങനെ എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ബൈക്കിൽ നിന്നൊക്കെ വലിച്ചിറങ്ങി കൊണ്ടുപോവാം. ഡേ വാടേ പോവാടേ, എന്തോന്നിടേ ഇത്. അങ്ങനെ എന്തായാലും അഖിൽ ബ്രോ ഹെവി ബൈക്ക് ഹാർലി ഡേവിസൺ ആണെന്ന് തോന്നുന്നു, ഭയങ്കര ഓടിക്കലാണ്. ഇനി മൈൻഡ് ചെയ്യാതെ പോയേക്കാം, അല്ലേ പിന്നെ അവൻ കൂടെ വന്നില്ലെങ്കിലാ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ മെൻഷൻ ചെയ്ത സ്ഥലം, അതായത് കൊടിമരം എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. ഇപ്പോൾ ഇത് മാറ്റി സ്ഥാപിച്ചതാണ്, പുതിയതായിട്ട് സ്ഥാപിച്ചേക്കുന്ന ഒരു ചെറിയ ഒരു ഓല ഷെഡ് പോലെയൊക്കെ ഉണ്ടാക്കി അവിടെ കൊടിമരം ഇതാണ്. അപ്പം ആദ്യം നമ്മൾ ഏർവാടി വന്നു, അവിടെ നിന്ന് നമ്മൾ കാട്ടുപള്ളിയിൽ പോയി, പിന്നീട് നമ്മൾ അർക്കസുമ്മാടെ പള്ളിയിൽ പോയി, പിന്നീട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കൊടിമരത്തിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ 4th സ്ഥലത്താണ് നമ്മൾ ഇന്ന് ആ സെയിം ഡേയിൽ തന്നെ നമ്മൾ ഓടിയെത്തിയിരിക്കുന്ന 4th സ്ഥലത്താണ്. ഓക്കെ, ഇവിടെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ.
എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഒരു മനസ്സിന് ഭയങ്കര ഒരു പീസ്ഫുള്ളാണ്. എന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ ഇവിടുത്തെ കടലിനെ ഒരു വല്ലാത്തൊരു കളറൊക്കെയാണ്, നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ടും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു ബീച്ച് ഏരിയയാണ്. നല്ല രസമാണ്, നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ടൈം പോകുന്ന അറിയില്ല, ആ രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ്. ഓക്കെ, ഞാനിങ്ങനെ കുറച്ച് ഫുട്ടേജൊക്കെ ആ ഒരു ബീച്ചിലെ വെള്ളം കണ്ടു, നല്ല പക്ക തെളിഞ്ഞ വെള്ളമാണ്. അതുപോലെ നമുക്കൊന്ന് കുളിക്കാൻ തോന്നുന്ന അത്ര ഫീലുള്ളൊരു സ്ഥലമാണ്. അതായത് ഒരു പയ്യൻ ഒരു കൊച്ചു പയ്യൻ നിന്ന് കുളിക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കടൽക്കര. ഓക്കെ, അപ്പം നമ്മൾ ഇനി കൊടിമരത്തിൽ നിന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്ന കഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന ആ ഒരു പള്ളിയിലേക്കാണ്. അപ്പോൾ ഞാനിത് വീഡിയോ മാക്സിമം സ്പീഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറായി പോകും. കാര്യം 10x സ്പീഡിലാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യമേ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോവാണ്. അതായത് ഏർവാടിയുടെ ആ ഒരു ഏരിയയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ കഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഏർവാടി പള്ളി, പ്രധാന പള്ളി, അത് നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ കാണാൻ പറ്റും. ആ ഏർവാടിയുടെ പള്ളിയുടെ മിനാരമൊക്കെ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്നാൽ തന്നെ കാണാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ഏർവാടിയുടെ മെയിൻ പള്ളി. ആ ഒരു വണ്ടി വരുന്നുണ്ടോ, ആ റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഏർവാടി പള്ളിയാണ്, നേരെ ഇടതുവശത്ത് ഏർവാടിയുടെ രണ്ടാമത്തെ ഗേറ്റാണ്. അതായത് കിഴക്കുവശത്ത് കാണുന്ന ഗേറ്റ് ഏർവാടിയുടെ ഗേറ്റാണ് നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ പോകാൻ പോകുന്ന റൈറ്റിലേക്കാണ്. ഇവിടെ നിന്ന് ഈ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് കുറച്ച് ദൂരം മുന്നേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നീട് ലെഫ്റ്റ് തിരിഞ്ഞ് റൈറ്റിലേക്ക് തിരിയണം. അപ്പോൾ നമുക്ക് കഞ്ഞിപ്പള്ളിയിലേക്ക് പോകാനുള്ള റോഡിലേക്ക് നമ്മൾ കയറും. പോകാം. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ കഞ്ഞിപ്പള്ളിയുടെ ആ ഒരു ഏരിയയിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്, ആ ഒരു പച്ച കളറിൽ കാണുന്ന അതാണ് കഞ്ഞിപ്പള്ളിയിലേക്കുള്ള എൻട്രൻസ്. നമ്മളിവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് 11:30 ആ ഒരു 12 ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നേർച്ചകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മധുരക്കഞ്ഞി, ഇറച്ചിക്കഞ്ഞി അങ്ങനെയുള്ള കഞ്ഞികൾ കൊടുക്കുന്ന ഒരു പള്ളിയാണ്. എപ്പോഴും ബുറുദ മജ്ലിസ്, അതായത് പ്രവാചകൻ്റെ പേര് സലാത്തൊക്കെ ചൊല്ലി ആ മജ്ലിസിൽ കഞ്ഞിയൊക്കെ കൊടുക്കുന്നൊരു പള്ളിയാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല, സമയമായിട്ടില്ല. നമ്മളീ വന്നേക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കഞ്ഞിയൊക്കെ കുടിക്കുക. നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ നേരത്തെയാണ്. എന്ന് വെച്ചാൽ 11:30 നമ്മളിവിടെ എത്തി. ശരിക്കും പറയുന്നാൽ അർക്കസുമ്മാട പള്ളിയിലും അതുപോലെ കാട്ടുപള്ളിയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വീഡിയോ എടുത്ത് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ വന്നേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓതിയട്ടൊക്കെ വരുമ്പോൾ സമയം ശരിക്കും പറയാൻ ഇവിടെ എത്തുമ്പോൾ ഒരു 11:30 ആവും. അപ്പോൾ ഇവിടുത്തെ ബുറുദ മജ്ലിസിൽ പങ്കെടുത്ത് ഇവിടുത്തെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ അടുത്ത വാലി നോക്കമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്ന വാലി നോക്കം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്നിപ്പോൾ പരിപാടികൾക്കൊന്നും പങ്കെടുക്കുന്നില്ല, നമ്മൾ വാലി നോക്കം പോകാൻ പോവാണ്. ഈ ഒരു ഫൂട്ടേജ് പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ക്യാസൺ CNTNY ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു ഫൂട്ടേജാണ് കാണിച്ചത്. അപ്പോൾ അന്നെടുത്ത വീഡിയോ ആണത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഈ ബൈക്കിലായതുകൊണ്ട് തന്നെ ഏർവാടിയുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിലൂടെ തന്നെ ഒരു റോഡ് കിടപ്പുണ്ട്. അത് നേരെ വാലി നോക്കാൻ പോകുന്ന റോഡാണ്. ആ റോഡാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇനി ഞാൻ സ്പീഡ് 50x ആക്കുകയാണ്. കാര്യം നല്ല സ്പീഡിൽ പൊക്കോട്ടെ. ഏകദേശം ഒരു 16 കിലോമീറ്ററോളം നമുക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്തിട്ട് പോകുന്നവർക്ക് ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്ത് പോകാം. ഇത് കാറൊക്കെ പോകാൻ പറ്റുന്ന റോഡാണ്, നല്ല റോഡാണ്, ഒരു പ്രശ്നമൊന്നും ഇല്ലാത്ത റോഡാണ്. പിന്നെ സൈഡ് കൊടുക്കുന്ന കാര്യത്തില്ല, അതായത് ലോറികളും മറ്റുള്ള വാഹനങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് സൈഡ് കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അല്ലാതെ ഹൈവേ സ്റ്റാൻഡേർഡിലാണ് ഈ റോഡൊക്കെ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് 50x സ്പീഡിലാണ് ഈ വീഡിയോ പോയേക്കുന്നത്. അതുകൊണ്ട് ഇത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് തന്നെ പ്രിവ്യൂസ് ഒന്നും കിട്ടുന്നില്ലാത്ത രീതിയിലാണ് ഇത് പോകുന്നത്. അത്രയും സ്പീഡായിട്ട് വീഡിയോസ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വാലി നോക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ. ആ കിണറിൽ ശരിക്കും പറയുന്നത് ആ പുറകിലേക്ക് നോക്കിയാൽ കാണാം, അവിടെ കടലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ കടലിൻ്റെ നാല് ചുറ്റും കടലാണ്. പക്ഷേ ഈ ഒരു കിണറ്റിലെ വെള്ളം നല്ല ക്ലിയർ വെള്ളമാണ്.
അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ മിക്കവാറും ആളുകൾ അത് കുപ്പിക്കകത്തൊക്കെ ആക്കി കൊണ്ടുപോകാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് വെള്ളം കോരി തരാനായിട്ടൊക്കെ. അപ്പോൾ അവർക്ക് 10-20 രൂപയൊക്കെ അവർ ചോദിച്ച് വാങ്ങിക്കും. അതാണൊരു സെറ്റപ്പ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു. ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോ ഒരു 20 മിനിറ്റിൽ നിർത്താനാണ് മാക്സിമം ഞാൻ ട്രൈ ചെയ്തത്. പക്ഷേ എന്നാൽ തന്നെയും നമുക്കത് ആ ഒരു രീതിയിൽ എൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ 50x വരെയൊക്കെ നമ്മൾ സ്പീഡ് കൊടുത്ത് നോക്കി, എന്നാലും നമുക്കത് ഇത്രയും ഏരിയാസ് ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഏർവാടി പോയി, അതുപോലെ തന്നെ കാട്ടുപള്ളി പോയി, അർക്കസുമ്മാടടുത്ത് പോയി, കഞ്ഞിപ്പള്ളി പോയി, കടൽക്കര പോയി, അതിനുശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് വന്നേക്കുന്ന സ്ഥലമാണ് ഈ വാലുനോക്കം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടം കൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇവിടെ ശരിക്കും കാണേണ്ട കുറേ കാഴ്ചകളുണ്ട് കേട്ടോ, അത് നിങ്ങൾ കാണണം മസ്റ്റായിട്ടും. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഈ ഏരിയയിലേക്ക് വന്നേക്കുന്നത്. ഇവിടെ പുറകിൽ കണ്ടോ, ഇവിടെ കടലാണ്, ഫുള്ള് ഒരു കടൽ ഏരിയയാണ്. പക്ഷേ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു കടപ്പുറമാണ്. എന്ന് വെച്ചാൽ ഈ കടപ്പുറത്ത് കല്ലുകളും മറ്റുള്ള സംഭവങ്ങളുമൊക്കെ ഉപ്പുപാറ പോലത്തെ ഒരു സംഭവമാണ്. നമ്മുടെ കാലൊക്കെ തട്ടിയ കാലൊക്കെ പുറഞ്ഞു പോകുന്നതാണ്. ഇത് കണ്ടോ, ശരിക്കും ഒരു ഉപ്പുപാറ പോലെയുള്ളൊരു സംഭവമാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ശരിക്കും പാറ പോലെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ എന്നാൽ പാറയാണോന്ന് ചോദിച്ചാൽ പാറയല്ല, അങ്ങനത്തെ ഒരു സംഭവമാണ് ആ കടൽപ്പുറത്ത് ഉള്ളത് മൊത്തവും. വന്നേക്കുന്നത് ഭയങ്കര വെയിലുള്ള സമയത്താണ്, ഭയങ്കര വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായ ഒരു വീഡിയോ വരണം. അത് നേരെ ഇങ്ങനെ പിടിച്ചാൽ ആ രീതിയിൽ വെയിലാണ്. സണ്ണ് നേരെ മേളിലാണ്, സണ്ണ് നേരെ മേളിൽ സൂര്യനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് തന്നെ എനിക്ക് തന്നെ ക്യാമറയിലൊന്നും കാണാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷനിലാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ നമ്മളുള്ള ചങ്കൂറോ, അത് ചങ്കൂറോയ ഹെൽമെറ്റ് ഒക്കെ വെച്ച് ആ ഹെൽമെറ്റ് വെള്ളം കുടിക്കാൻ ഹെൽമെറ്റ് മാറ്റി അതൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, സംസാരിക്കുന്ന ഓഡിയോ ഒക്കെ എത്രത്തോളം ക്ലിയറൻസ് ഉണ്ടെന്ന് അറിയത്തില്ല. നല്ല കാറ്റാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ മൈക്ക് കുറച്ച് നോയിസ് ക്യാൻസലൈസേഷൻ ഒക്കെ ഉള്ള മൈക്കാണ്, എന്നാൽ തന്നെ എത്രത്തോളം ക്ലിയറൻസ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇതാണ് വാലിനോക്കം എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ കണ്ടവിടെ ബോർഡ് കണ്ടിട്ടുണ്ടാവും വാലിനോക്കം, അവിടെ നിന്നിട്ട് വാലിനോക്കം എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ. ഇതൊക്കെ ഒരു പാറ പോലെ തന്നെ, ഇത് പാറ തന്നെ. പാറയാണ് കേട്ടോ, ഇവിടെ ഫുള്ളും പാറയാണ്. പാറ ഇങ്ങനെ സെറ്റായി 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 കിടക്കുന്ന പാറകളാണ്. അഖിൽ ബ്രോ തലയിൽ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നടക്കാണ്. നല്ല രസമാണ് ഇവിടെ. പക്ഷേ സൂക്ഷിക്കേണ്ട കാര്യം, കാല് ഇതിൻ്റെ അകത്ത് തട്ടിക്കഴിഞ്ഞാൽ മുറിയും. ഇത് ഭയങ്കര ഷാർപ്പാണ്. ഒരുപാട് പേരുടെ കാലൊക്കെ അബദ്ധത്തിലൊക്കെ മുറിഞ്ഞിട്ടുണ്ട് ഈ സാധനത്തിൽ തട്ടിയത്. ഇത് തട്ടിക്കഴിഞ്ഞാൽ കാല് മുറിയും. ഇതിൻ്റെ ബ്ലേഡ് പോലിരിക്കുന്ന എഡ്ജാണ്, അത് നമ്മൾ കെയർഫുള്ളായിട്ട് നടക്കാതെ, അതായത് ചെരുപ്പക്കിട്ടുണ്ടായിരുന്ന ആളുകൾ ഇതിൻ്റെ അകത്തൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നല്ല ശരിക്കും മുറിയും. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ വരുന്ന ആളുകളൊക്കെ അത് സൂക്ഷിക്കണം. അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ തല്ലിപ്പൊട്ടിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഏർവാടിയുടെ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല നോയ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഓഡിയോ കട്ട് ചെയ്തതാണ്. അപ്പം മുകളിൽ സൂര്യൻ ഉണ്ടെന്നൊക്കെ പറയുന്നത് കണ്ടോ. നമ്മളെ വീഡിയോ ചെയ്യാനായിട്ട് പോയിട്ടില്ല. എല്ലാം നമുക്ക് ഈ സ്ഥലമൊക്കെ ഇപ്പം അടിപൊളി നല്ല പടക്കം വീതമാണ്, ഭയങ്കര സെറ്റപ്പാണ് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഗായ്സ് നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ, ടേക്ക് കെയർ. ഐ ആം സൈനിങ് ഓഫ്.